അടുത്ത നമുക്ക് 2023 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. സിംഗിൾ ഓണറാണ്. ഇതും ഓൾട്ടോ LXi തന്നെയാണ്. ഇതിന്റെ കിലോമീറ്റർ വന്നിട്ട് 4000 കിലോമീറ്റർ വണ്ടിക്കകത്ത് ഓടിയിട്ടുള്ളു. ഇത് 2016 സ്വിഫ്റ്റ് VXi ആണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 50000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കളർ വൈറ്റ് ആണ്. ഇത് 2014 ഓൾട്ടോ 800 LXi ആണ്. ഇത് വന്നിട്ട് 64000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. കളർ വന്നിട്ട് വൈറ്റ് ആണ്. 2007 ഓൾട്ടോ ആണ്. നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. 2007 ആണ്. ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഏകദേശം 2027 വരെ പേപ്പറും ഭാഗങ്ങളൊക്കെ ഉണ്ട്. അടുത്ത നമുക്ക് ഇച്ചിരി കൂടെ ഒരു മോഡൽ കുറഞ്ഞു. ഒരു 2018 ആണ്. ഓൾട്ടോ LXi ആണ്. ഇതും സിംഗിൾ ഓണർ ആണ്. കിലോമീറ്റർ വന്നിട്ട് 30000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ്. കൊല്ലം തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. തട്ടാമലയിൽ കറക്റ്റ് എവിടെയാന്ന് നോക്കിയാന്നുണ്ടെങ്കിൽ കൊല്ലം ജില്ലയിൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ട് പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അതായത് പോപ്പുലർ യൂസ്ഡ് കാർസിനകത്താണ് വന്നിരിക്കുന്നത്. ഓൾട്ടോ എന്ന് പറയുന്ന ചെറിയ കാറ്, ഓൾട്ടോ കേട്ടൻ തുടങ്ങിയ ചെറിയ കാറുകൾ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ ഒരു വീഡിയോ ആയിരിക്കും. ആരും മിസ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലെ ഒരു 55000 രൂപ മുതലൊക്കെ തുടങ്ങുന്ന നല്ല ഓൾട്ടോ കേട്ടൻ മോഡൽ കാറുകളാണ് ഇത്തവണ കാണിക്കാൻ പോകുന്നത്. ഒരുപാട് കിലോമീറ്റർ കുറഞ്ഞ വണ്ടികൾ വരെ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഷോപ്പിനകത്ത് നമ്മളൊരു വീഡിയോ ചെയ്തപ്പം ആരൊക്കെയോ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കിലോമീറ്റർ മറിച്ച വണ്ടികളാണെന്ന്. അപ്പോൾ നമുക്ക് ആ അത്തരത്തിലുള്ള സംശയങ്ങളും കൂടി ഇവരോട് ചോദിച്ച് മനസ്സിലാക്കാം. കിലോമീറ്റർ മറിക്കുന്നതാണോ അല്ലെങ്കിൽ ഒറിജിനൽ തന്നെയാണോ? കാരണം ഈ 2013 വണ്ടി, 2015 വണ്ടിയൊക്കെ 23000 24000 കിലോമീറ്റർ ഓടിയിട്ടുള്ളതെന്ന് പറയുമ്പം സ്വാഭാവികമായും ആൾക്കാർക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി ചോദിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വാ, അപ്പോൾ നമ്മളെ വണ്ടികളുടെ വില വിവരവും കാര്യമൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന സുനോജാണ്. സുനോജേ, ചോദ്യം ആദ്യമേ ആൾക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യമാണ് കേട്ടോ. അതായത് നിങ്ങളുടെ ഇവിടെ ഷോപ്പിൽ ഞാൻ കഴിഞ്ഞ തൊട്ട് മുമ്പ് ചെയ്ത ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഈ 2015-16 മോഡൽ വണ്ടിക്കൊക്കെ 26000 കിലോമീറ്റർ അല്ലെങ്കിൽ 30000 കിലോമീറ്റർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് മെസ്സേജും കമൻസും ഒക്കെ ആയിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഇവർ വണ്ടിയുടെ കിലോമീറ്റർ മറിക്കുന്നുണ്ട്, അല്ലാതെ ഇത്രയും കുറഞ്ഞ വണ്ടികളല്ല എന്നുള്ള രീതി പറയുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് മറുപടിയാണ് സുനുവിന് കൊടുക്കുക? നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന ഏത് വണ്ടിക്കും വരുന്ന കസ്റ്റമർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ഫുൾ ഹിസ്റ്ററി നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. ആ കസ്റ്റമർക്ക് ഈ കിലോമീറ്റർ ജെനുവിൻ ആണുള്ള കറക്റ്റ് ഹിസ്റ്ററി, ഇവിടെ കിടക്കുന്ന എല്ലാ വണ്ടികൾക്കും കറക്റ്റ് ഹിസ്റ്ററി ഉള്ള വണ്ടികൾ മാത്രമാണ് എടുക്കുന്നത്. അത് കിലോമീറ്റർ തിരിച്ചല്ല. പിന്നെ നമ്മൾ ഓരോ വണ്ടി എടുക്കുന്നതും നമ്മൾ മാരുതിയിലാണ്, ട്രൂ വാല്യു ഇവാലുവേറ്റേഴ്സ് ആണ്. അത് അവർ വണ്ടിയുടെ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്താണ് ഓരോ വണ്ടിയും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കുന്ന വണ്ടികൾ ഈ ജനങ്ങൾക്ക്, അതായത് എടുക്കുന്ന കസ്റ്റമേഴ്സിന് 100% വിശ്വസിക്കാം കിലോമീറ്ററിൻ്റെ കാര്യം? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. നമ്മൾ ഏത് വണ്ടി സെലക്ട് ചെയ്താലും പുള്ളിക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനുശേഷം മാത്രം പുള്ളി ആ വണ്ടി എടുത്താൽ മതി. അതിനുള്ളൊരു ഗ്യാരണ്ടി കൊടുക്കണ്ടല്ലോ. നമുക്കിവിടെയുള്ള എല്ലാ വണ്ടിക്കും ഹിസ്റ്ററി കമ്പൾസറി ആയിട്ടുണ്ട്. ആ വണ്ടിയുടെ ഹിസ്റ്ററി, ഏത് കസ്റ്റമർ ഏത് വണ്ടിയാണോ സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ ഫുൾ ഹിസ്റ്ററി പുള്ളിയെ കാണിച്ച് ബോധ്യപ്പെടുത്തി ആ വണ്ടി പറഞ്ഞ കാര്യങ്ങൾ ജെനുവിൻ ആണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം ആ കസ്റ്റമർ ആ വണ്ടി എടുത്താൽ മതി. അപ്പോൾ ആ കാര്യത്തിൽ യാതൊരു തിരിമറി ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പം നിങ്ങൾക്ക് കേൾക്കാനുള്ള മറുപടി ഞാൻ കേൾപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികൾ, നമ്മൾ ഒരുപാട് കമൻറ്റ് കാണുന്നുണ്ട്. നമ്മൾ അത് പ്രതികരിക്കുന്നത് പറഞ്ഞാൽ വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരാൾ തീർച്ചയായിട്ടും നമ്മൾ ഷോറൂമിൽ നിന്ന് വണ്ടി നേരിട്ട് വെരിഫൈ ചെയ്യാം. അവർ ഈ പറഞ്ഞ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മളടുത്ത് നേരിട്ട് ചോദിക്കാം. നമ്മൾ പറയുന്ന ആൻസർ അവർക്ക് അത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം അവർ വണ്ടി എടുത്താൽ മതി. നമ്മൾ ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. പിന്നെ നമ്മളൊരു ട്രൂ വാലി ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും കിലോമീറ്റർ തിരിച്ചതോ ഫ്ലഡ് വണ്ടിയോ അങ്ങനെയുള്ള വണ്ടി ഒന്നും എടുക്കില്ല. അങ്ങനെയുള്ള വണ്ടി നമ്മൾ തന്നെ ഔട്ട് സൈഡ്, നമുക്ക് തന്നെ എക്സ്ചേഞ്ചിൻ്റെ വേറെ ഡിവിഷനുണ്ട്. അങ്ങനെ ഇവിടെ ഈ തട്ടമല്ലേ നമ്മൾ എടുക്കില്ല, നമ്മൾ പുറത്ത് കൊടുക്കത്തേ ഉള്ളൂ. നമ്മളെ ഷോപ്പിട്ട് കൊടുക്കത്തില്ല, ഒരു കമേഴ്ഷ്യൽ ട്രൂ വാല്യൂ കൊടുക്കത്തില്ല. ഇല്ല. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങൾ തീർച്ചയായിട്ടും. നമ്മൾ ഇന്ന് തീർച്ചയായിട്ടും കുറേ ഓൾട്ടോ 800 മോഡലിൻ്റെ ഡീറ്റെയിൽസുമാണ് പറയുന്നത്. അത് നമുക്ക് ഏകദേശം 2013 തൊട്ട് നമുക്ക് 23 വരെയുള്ള വണ്ടികൾ കിടപ്പുണ്ട്. അത് എല്ലാം സിംഗിൾ ഓണർ ലോ കിലോമീറ്റർ വണ്ടികളാണ് കൂടുതലും കിടക്കുന്നത്. നമുക്ക് ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ചെറിയ ബഡ്ജറ്റ്, ഒരു 2-2.5-3 രൂപ ബഡ്ജറ്റിൽ ചെറിയ വണ്ടി നോക്കുന്ന കസ്റ്റമർക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണിത്. നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലോട്ട്, നമ്മൾ ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽസിലോട്ട് പോവാം. ആദ്യം നമുക്ക് ഓൾട്ടോ 800 ആണ്. അത് ഇച്ചിരി ആദ്യം കാണിക്കുന്ന നമ്മളൊരു മോഡൽ കൂടിയ വണ്ടിയാണ്. 2022 ഓൾട്ടോ ടു LXi ആണ്. LXi ഓപ്ഷനിലാണ്. ഓപ്ഷനിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ABS എല്ലാം അഡീഷണൽ വരുന്നുണ്ട്. സിംഗിൾ ഓണറാണ്. 4000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. രണ്ട് സർവീസേ വണ്ടിയുടെ കഴിഞ്ഞിട്ടുള്ളു. ഇത് കൂടാതെ നമ്മൾ പോപ്പുലറിൻ്റെ 1 ഇയർ വാറണ്ടി, മാരുതിയുടെ 1 വർഷ വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. കളർ വന്നിട്ട് ഗ്രേ ആണ്. ഇതിനകത്ത് നമുക്ക് ഓൾറെഡി ഫിനാൻസ് അവൈലബിൾ ആണ്. വണ്ടി വിലയുടെ ഏകദേശം നമുക്കൊരു 80-85% ഫിനാൻസ് അവൈലബിൾ ആണ്. അതായത് ആദ്യം നമുക്കൊരു കസ്റ്റമർക്ക് ഒരു 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ ബാലൻസ് നമുക്ക് ലോൺ
available ആണ് ആ ലോൺ ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കേട്ടോ 2022 വണ്ടിയാണ് 4000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഓക്കേ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്ന 4 ആണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് വണ്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രൈസിനകത്ത് വേരിയേഷൻ ചെയ്തു കൊടുക്കുന്നതാണ് ഇതിൽ എങ്ങനെയാണ് ടു എയർ ബാഗ് ഇത് എയർ ബാഗ് ഉണ്ട് ടു ഡോർ പവർ വിൻഡോ ഉണ്ട് അതുപോലെ തന്നെ ഈ ബാക്കിൽ സെൻസർ വരുന്നുണ്ട് ബ്രേക്കിന്റെ സൈ എബിഎസ് വരുന്നുണ്ട് എല്ലാം ഒരു ചെറിയൊരു വണ്ടിക്ക് വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട് അടുത്ത നമുക്ക് 2023 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് ഇതും ഓൾട്ടോ LXi തന്നെയാണ് ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 4000 കിലോമീറ്റർ വണ്ടിക്കകത്ത് ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പ്രോപ്പർ രണ്ട് സർവീസ് കഴിഞ്ഞ വണ്ടിയാണ് ഇത് നമുക്ക് നോർമലി മാരുതിയുടെ ഒരു വർഷം വാറണ്ടി അവൈലബിൾ ആയ വണ്ടിയാണ് വാറണ്ടി ഉണ്ട് 3 ഫ്രീ സർവീസും ഉണ്ട് വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റീരിയോ അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് വണ്ടി വിലയുടെ ഏകദേശം ഒരു 80-85% വരെ ലോൺ അവൈലബിൾ ആയ വണ്ടിയാണ് അതായത് നമുക്കിത് രണ്ടും നമുക്കൊരു വളരെ ചുരുങ്ങിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഇത് എത്ര ഓടി ഇത് 4200 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് മറ്റേ 4000 അതാ പറഞ്ഞത് രണ്ടും 2022-23 രജിസ്ട്രേഷൻ ആണ് കേട്ടോ 22 ലാസ്റ്റ് 23 രജിസ്ട്രേഷൻ വണ്ടിയാണ് രണ്ട് വണ്ടിയും സിംഗിൾ ഓണറാണ് കേട്ടോ അപ്പോൾ ഇത് എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ 4000 രണ്ട് വണ്ടിക്കും ഇട്ടേക്കുന്നത് അതിനകത്ത് നമുക്ക് മുമ്പേ പറഞ്ഞ കണക്ക് തന്നെ വില വേരിയേഷൻ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം റീപ്ലേസ്മെന്റ് ഇല്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല പ്രോപ്പർ കമ്പനി സർവീസ് ആണ് നമ്മൾ ആ ഡോറിലൊക്കെ ചെറിയൊരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മൾ ഡെലിവറി സമയത്ത് നമ്മളായിട്ട് തന്നെ അത് ക്ലിയർ ചെയ്ത് കൊടുക്കും നമുക്ക് ചെറിയൊരു ഓൾട്ടോ നോക്കുന്ന കസ്റ്റമർക്ക് തീർച്ചയായിട്ടും പറ്റിയ വണ്ടിയാണ് അടുത്തത് നമുക്ക് ഇച്ചിരി കൂടെ ഒരു മോഡൽ കുറഞ്ഞു ഒരു 2018 ഓൾട്ടോ LXi ആണ് ഇതും സിംഗിൾ ഓണറാണ് കിലോമീറ്റർ വന്നിട്ട് 30000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത് കേട്ടോ ഇതിനകത്ത് നമ്മൾ ആക്സസറീസിൻ്റെ ഭാഗത്താണെങ്കിൽ അത്യാവശ്യം സീറ്റ് കവർ സ്റ്റീരിയോ അതുപോലെ തന്നെ MGയുടെയാണ് സെൻട്രൽ ലോക്ക് ഫുൾ മാറ്റ് അങ്ങനെയുള്ള അത്യാവശ്യം നമുക്കൊരു കസ്റ്റമർക്ക് എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് പ്രോപ്പർ കമ്പനി സർവീസ് തന്നെയാണ് കേട്ടോ 30000 കമ്പനി സർവീസ് വണ്ടിയാണ് ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല ഇതിൻ്റെ 6 മാസം നമുക്കിത് നേരത്തെ നമ്മൾ പറഞ്ഞത് 1 വർഷം വാറണ്ടിയാണ് ഇത് നമുക്ക് ഏകദേശം 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ് ഇതിനകത്ത് നമുക്ക് 6 മാസം വാറണ്ടി വരുന്നുണ്ട് ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് നമുക്ക് വണ്ടി വിലയുടെ ഏകദേശം നമുക്കൊരു 80-85% വരെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ സെല്ലിംഗ് ഇട്ടേക്കുന്ന 3 ലക്ഷമാണ് കേട്ടോ 3 ലക്ഷം ആ 3 ലക്ഷം ആണ് വില നെഗോഷ്യബിൾ ആണ് 2018 10 മാസം വണ്ടിയാണ് കേട്ടോ സിംഗിൾ ഓണർ വണ്ടി സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് എന്തൊക്കെയുള്ള ഏതാണ് ഇതിന് നമുക്ക് നമ്മൾ BS6 കണക്ക് നമുക്ക് എയർ ബാഗോ അങ്ങനെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല ഇല്ല ഇല്ല അത് നമുക്ക് 2019 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് 2013 വണ്ടിയാണ് 2013 ഓൾട്ടോ 800 ആണ് വണ്ടി വന്നിട്ട് 50000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ 50000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ഓണറാണ് കേട്ടോ സെക്കൻഡ് ഓണറാണ് അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞ കണക്ക് നമുക്ക് അത്യാവശ്യം സീറ്റ് കവർ ആക്സസറീസ് നോക്കുകയാണെങ്കിൽ സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് സ്പീക്കർ അതുപോലെ തന്നെ നമുക്ക് മാറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു റെയറായിട്ടുള്ള കളറാണ് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ ഒരു അതെ അതെ റെയറായിട്ടുള്ളൊരു കളറാണ് ഇതും നമുക്ക് ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല ഇതും പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ് ഇത് നമുക്ക് ഫിനാൻസ് നേരത്തെ പറഞ്ഞ കണക്ക് നമുക്ക് മാക്സിമം 2 വർഷമൊക്കെ ഫിനാൻസ് 2 വർഷം അല്ലെങ്കിൽ അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു 3 വർഷമേ ഫിനാൻസ് കിട്ടുള്ളൂ കേട്ടോ കിടക്കുന്നത് ഓ ആ ഓടിയ ടയർ തന്നെയല്ലേ അല്ല ഇത് നമുക്ക് രണ്ടാമത് സെക്കൻഡ് ടയർ കിടക്കുന്നത് സെക്കൻഡ് ഫസ്റ്റ് ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട് നമുക്കിപ്പോൾ 55 കിലോമീറ്റർ ആയില്ല ഇപ്പോൾ സെക്കൻഡ് ടയറാണ് വണ്ടിക്ക് കിടക്കുന്നത് കേട്ടോ ഓക്കെ എത്ര ചോദിക്കുന്നത് ഇത് നമ്മൾ ചോദിക്കുന്നത് 2015 2015 ചോദ്യം ഇത് 2014 ഓൾട്ടോ 800 LXi ആണ് വണ്ടി വന്നിട്ട് സെക്കൻഡ് ഓണറാണ് കിലോമീറ്റർ വന്നിട്ട് 32000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ നമ്മൾ അത്യാവശ്യം വേണ്ട എല്ലാ ആക്സസറീസ് ഫിറ്റ്മെൻറ്റും കസ്റ്റമറായിട്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട് എടുക്കുന്ന ഒരാൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട സീറ്റ് കവർ ഉണ്ട് ഫുൾ മാറ്റ് ഉണ്ട് സ്റ്റീരിയോ സെൻട്രൽ ലോക്ക് അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ മിറർ എന്ന് പറഞ്ഞാൽ നോർമലി നമ്മളെല്ലാം സെൻഡ് ടൈപ്പ് മിററൊക്കെ ചെയ്യുന്നത് അതൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടിയാണ് റെയിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട് വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണിത് ഫസ്റ്റ് ഓണർ ഇത് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രൂവാലി തന്നെ ഇവിടെ തന്നെ നമ്മൾ ഈ ബ്രാഞ്ചിൽ നിന്ന് തന്നെ 2019 സെയിൽ ചെയ്തതാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വേറൊരു വണ്ടിക്ക് എക്സ്ചേഞ്ച് ആയിട്ട് ഇപ്പോൾ വന്നതാണ് പ്രോപ്പർ ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് കേട്ടോ കിലോമീറ്റർ എത്രയായിരുന്നു കിലോമീറ്റർ 32000 ആ ഓടി ടയർ തന്നെയാണ് അതെ അതെ ഇത് ടയർ ഫസ്റ്റ് ടയർ തന്നെ വണ്ടിക്ക് ഇത് അല്പം മോശമാണ് ടയർ മാറി കൊടുക്കൂ അത് നമ്മൾ ആ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ സംസാരിച്ച് കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം ഇത് 2012 കേട്ടനാണ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 2012 കേട്ടൻ LXi ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്റർ വന്നിട്ട് 47000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് കേട്ടൻ LXi ആണെങ്കിൽ ഒരു ലിമിറ്റഡ് എഡിഷൻ വണ്ടിയാണ് ലിമിറ്റഡ് എഡിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിത് ബോഡി ഗ്രാഫിക്സ് സീറ്റ് കവർ അതുപോലെ സ്പോയിലർ ഫുൾ മാറ്റ് അങ്ങനെ എല്ലാ ഒരു ആക്സസറീസ് കിറ്റ് വരുന്നൊരു വണ്ടിയാണ് വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ
ഇത് നമുക്ക് ഫിനാൻസ് കിട്ടുവാണെങ്കിൽ മാക്സിമം നമുക്ക് ഒരു രണ്ട് വർഷം വരെയൊക്കെ ഫിനാൻസ് കിട്ടും. എമൗണ്ട് ആണെങ്കിൽ ഒരു 1 ലാക്ക് മാക്സിമം, 1 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുള്ളൂ മാക്സിമം. ടയർ സെക്കൻഡ് ടയറാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 2 രൂപയാണ് ചോദിച്ചത്. ഇതിനകത്ത് നമുക്ക് മാന്യമായിട്ടുള്ള വേരിയേഷൻ നമുക്ക് തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം കേട്ടോ. എത്രയായിരിക്കും നിങ്ങൾ ഈ വീഡിയോ? അല്ല, ഈ വീഡിയോയിൽ മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു 1-90 ആ റേഞ്ചിലൊക്കെ ഉറപ്പായിട്ടും ചെയ്തു കൊടുക്കാം. ചെയ്തു കൊടുക്കാം. ആ കസ്റ്റമർ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വില നെഗോഷിയേഷൻ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ, 1-90. അതെ, 1 ലക്ഷം വരെ ലോൺ കിട്ടും. 1 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം, 2 വർഷത്തേക്ക് ചെയ്തു കൊടുക്കാം. ഇത് 2014 ഓൾട്ടോ 800 LXi ആണ്. ഇത് വന്നിട്ട് 64,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. കളർ വന്നിട്ട് വൈറ്റ് ആണ്. ഇത് നമുക്ക് ലോൺ ഫെസിലിറ്റീസ് ഉള്ള വണ്ടിയാണ്. ഇതിനകത്തും നമ്മൾ ആക്സസ് ഫിറ്റ്മെൻ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓൾറെഡി വണ്ടിക്കകത്ത് നേരത്തെയുള്ള കസ്റ്റമർ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. നമ്മളിപ്പം എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളായിട്ട് തന്നെ ചെയ്തു കൊടുക്കും. അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ചെയ്തു കൊടുക്കും. ഇത് ഫിനാൻസ് നമുക്കൊരു 3-3.5 വർഷം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ് കേട്ടോ. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല, കമ്പനി ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2015 വരുന്നത് കേട്ടോ. 2014 ഓൾട്ടോ, 2015 വരുന്നത്. 2013 ഓൾട്ടോ LXi ആണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഈ ഒരു കിലോമീറ്റർ പറയുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ് പറയും. അത് നമുക്ക് ലാസ്റ്റ് 2023 നവംബറിൽ ഏകദേശം 24 സംതിങ് വരെ ഓർഡർ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. അത് നമുക്ക് ഈ പറയുന്നവർക്ക് വേണമെങ്കിൽ ഈ വണ്ടി നമ്പർ വെച്ച് അവർക്ക് തന്നെ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് വരുന്ന കസ്റ്റമർക്ക് നമ്മൾ തീർച്ചയായിട്ടും ഇത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ, സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതിനകത്തും പറഞ്ഞ കണക്ക് നമുക്കൊരു ആക്സസ് ഫിറ്റ്മെൻ്റായി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ആവട്ടെ, സ്റ്റീരി ആവട്ടെ, സീറ്റ് കവർ ആവട്ടെ, ഫുൾ മാറ്റ് ആവട്ടെ, അതുപോലെ ബാക്കിൽ സ്പോയിലർ, നമുക്ക് എടുക്കുന്ന ഒരാൾക്ക് എല്ലാം ഒരു വണ്ടിക്ക് വേണ്ട എല്ലാ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ മിറർ ആണെങ്കിൽ പോലും സെൻ ടൈപ്പ് മിററും ചെയ്തിട്ടുണ്ട്. പറഞ്ഞ സിംഗിൾ ഓണർ 26,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇതിന് നമുക്ക് ഫിനാൻസ് കിട്ടും, 2 വർഷം വരെ ഫിനാൻസ് ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഏകദേശം ഒരു 2 സംതിങ് വരും. പ്രൈസ് ആയിട്ടുള്ള വണ്ടി ഇന്ന് വന്നതേ ഉള്ളൂ. പ്രൈസ് ഏകദേശം നമ്മൾ വീഡിയോയിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കറക്റ്റ് റേറ്റ് അതിനകത്ത് റിപ്ലൈ ചെയ്തേക്കാം. 2007 ഓൾട്ടോ ആണ്. നമ്മളൊരു ചെറിയ ബഡ്ജറ്റ് ഉദ്ദേശിക്കുന്ന ആൾക്ക് പറ്റിയ ഒരു വണ്ടിയാണ്. 2007 ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാണ്. ഏകദേശം 2027 വരെ പേപ്പറും ഭാഗങ്ങളൊക്കെ ഉണ്ട്. സിംഗിൾ ഓണർ, ഒറ്റ ഓണർ വണ്ടിയാണ്. വണ്ടിക്കകത്ത് അഡീഷണൽ ആയിട്ട് എല്ലാം ഫുൾ മാറ്റ് ആവട്ടെ, സീറ്റ് കവർ ആവട്ടെ, എല്ലാ ഫീച്ചേഴ്സും നല്ല നീറ്റായി കിടക്കുന്ന വണ്ടിയാണ്. ഈ കണ്ടീഷനിലാണ് നമ്മൾ ഈ വണ്ടി കൊടുക്കുന്നത്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടൊന്നും നിൽക്കുന്നില്ല. അപ്പോൾ ഈ സ്ക്രാച്ചും കാര്യങ്ങളും ഇല്ല. നമ്മൾ ഈ ഒരു വണ്ടി, ഈ ഒരു കണ്ടീഷൻ, നമുക്ക് 2007 ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യില്ല. ഈ ഒരു നിലവിലൊരു കണ്ടീഷൻ തന്നെയാണ് വണ്ടി സെയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ക്ലിയർ ചെയ്തില്ലയോ? കേല്ല, ഇത് 2027 നമ്മൾക്ക് ടെസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞല്ലോ. പിന്നെ 2022 കഴിഞ്ഞു, 2 വർഷം കഴിഞ്ഞു. ഇനി എത്ര ആളുകൾ? ഇനി 27 നവംബർ വരെ കിടപ്പുണ്ട്. നവംബർ വരെ. അപ്പോൾ എടുക്കുന്ന ഒരാൾക്ക് എങ്ങനെയായാലും ഒരു 3 വർഷം ആ ഒരു റേഞ്ച് പേപ്പറുണ്ട്. നിലവിൽ ഈ കണ്ടീഷനാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് കേട്ടോ, ഒറ്റ ഓണർ വണ്ടിയാണ്. വേറെ റീപ്ലേസ്മെന്റ്, റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ബോഡി ക്വാളിറ്റിയുള്ള നല്ല നീറ്റ് വണ്ടിയാണ്. ഈ വണ്ടി വെറും 55,000 രൂപയാണ് നമ്മൾ ചോദിക്കുന്നത്. 55,000. ഇത് 2016 സ്വിഫ്റ്റ് VXi ആണ്. ഓണർഷിപ്പ് വന്നിട്ട് സിംഗിൾ ആണ്. കിലോമീറ്റർ വന്നിട്ട് 50,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. കളർ വൈറ്റ് ആണ്. ഇതിനകത്ത് നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, അതുപോലെ തന്നെ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ കുഴപ്പമില്ല. പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി കവറേജ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ടയർ കണ്ടീഷൻ എങ്ങനെയാണ്? ടയർ കണ്ടീഷനൊക്കെ സെക്കൻഡ് ടയറാണ്. ഏകദേശം നമുക്കൊരു 70% മേളിൽ ടയറുണ്ട് കേട്ടോ. പിന്നെ വണ്ടിക്കകത്ത് ചെറിയൊരു ക്ലെയിം വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അത് ഹിസ്റ്ററിക്കകത്ത് ഉള്ളതാണ്. ഉണ്ടോ? നമ്മൾ ഓൾറെഡി അത് കസ്റ്റമർ അടുത്ത് പറഞ്ഞ് സെയിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോണറ്റും ബമ്പറൊക്കെ റീപ്ലേസ്മെൻ്റ് ആണ്. അല്ലാതെ മേജർ വേറെ ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. നിങ്ങൾ നോക്കിയാൽ മതി, റൂം, എഞ്ചിൻ റൂമും കാര്യങ്ങളും കാണുമ്പോൾ അറിയാൻ പറ്റും. വേറെ ആപ്രോൺ അങ്ങനെ ആവട്ടെ, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നോർമലി കസ്റ്റമർ വണ്ടി എടുത്ത സമയത്ത് തന്നെ 2018 തോന്നുന്നു ആ ഒരു ക്ലെയിം വന്ന് ഇത് ഓൾറെഡി നമ്മൾ സർവീസിൽ തന്നെയാണ് മാറിയേക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് നോർമലി ലോൺ എലിജിബിൾ ആണ്. ഒരു 4 വർഷം സുഖമായിട്ട് ലോൺ ചെയ്യാം. അതായത് ആദ്യം ഒരു 80,000-1 രൂപയ്ക്കും ഇടയ്ക്ക് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറങ്ങി വരുന്ന വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 4,60 ആണ്. ഇത് 2011 VXi ആണ്. ഇത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടി ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ വന്നിട്ട് 70,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസ് വണ്ടിയാണ് കേട്ടോ. അതായത് കമ്പനി സർവീസാണ്, സിംഗിൾ ഓണറാണ്, 70,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. വണ്ടിക്കകത്ത് സീറ്റ് കവർ, അങ്ങനെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിനാൻസ് ഒക്കെ ആണെങ്കിൽ 1 ലക്ഷം വരെ മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓൾട്ടോ കാർ നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും പറ്റിയ നല്ലൊരു വീഡിയോ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നുള്ള വിശ്വാസത്തോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ.